ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രൈവ് ആൻഡ് ഫുഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ അല്ല, നമ്മൾ ചെറിയ രീതിയിൽ ഒരു പച്ചക്കറിത്തോട്ടം, അത് നമ്മുടെ ടെറസിൻ്റെ മുകളിൽ ലോക്ക്ഡൗൺ സമയത്ത് ഞങ്ങൾ ചെയ്തത്. ഇപ്പോൾ ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനല്ല കൂടുതലും, സുധീരനാണ് കൂടുതലും ചെയ്തത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. അതുപോലെ തന്നെ ഞങ്ങളുടെ കാന്താരി, ഇതാ കാന്താരി പച്ചമുളക് നിറച്ചുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഫസ്റ്റായിട്ടൊന്ന് അത് പറിച്ചെടുക്കാം. എന്താ ഇതാണ് കേട്ടോ നമ്മുടെ കാന്താരി ചെടി. ഇതിപ്പോൾ ഏകദേശം ഒരു 4 മാസമായി കാണും അല്ലേ? 4 മാസം, കറക്റ്റ് 4 മാസമായി. ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഞാൻ ആലുവയെ പോയിപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു എന്താണ് ചെറിയൊരു തയ്യായിരുന്നു. ഏകദേശം ഇത്രയും പൊക്കം ഉണ്ടായിരുന്ന ഒരു തയ്യായിരുന്നു. അങ്ങനെ കൊണ്ടുവന്ന് അത് പിടിച്ചു. ഫസ്റ്റ് കായ ഉണ്ടായി, ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മളൊരു കാര്യം നട്ടി എന്തെങ്കിലും ഉണ്ടാവും, അപ്പം നിങ്ങൾ വിചാരിക്കും ഒരു ചെറിയ കാന്താരി നട്ടിട്ട് ഒരെണ്ണം ഉണ്ടായാൽ ഇത്ര സന്തോഷം. അങ്ങനെയല്ല, കാന്താരി പച്ചമുളക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതുണ്ടായപ്പോൾ ഭയങ്കര സന്തോഷം. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഫസ്റ്റ് വിളവെടുപ്പ് എന്ന് പറഞ്ഞാലും ഞാൻ ഇതിനകത്ത് നേരത്തെ 2 എണ്ണം പറിച്ചിരുന്നു. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും, നമ്മൾ നേരത്തെ ഒരു വീഡിയോ, ഒരു പൈനാപ്പിൾ ജ്യൂസിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. അതിനകത്ത് കാന്താരിയും ഇഞ്ചിയൊക്കെ ചേർത്തിട്ട് ജ്യൂസ് അടിക്കുന്നൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അത് ഇതിനകത്തു നിന്നാണ് നമ്മൾ പറിച്ചത്. അപ്പോൾ അത് കൂടാതെ അന്ന് അധികം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, 1-2 എണ്ണമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അതിനകത്തു നിന്ന് 2 എണ്ണം പറിച്ചായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് നിറച്ച് ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് പറിക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഇതെല്ലാം വേറെ 1 എണ്ണം കേട്ടോ. ഇതിനകത്ത് എന്താ മുളകൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. പിന്നെന്താ ഇതിനകത്ത് വെള്ളീച്ചയുടെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ മരുന്നൊക്കെ അടിക്കുന്നുണ്ട്. ഇതൊരെണ്ണം, പിന്നെ ദാ ഇതൊരെണ്ണം ഇതിനകത്ത് ചെറിയ രീതിയിൽ ഉണ്ടായി തുടങ്ങുന്നുണ്ട്. ഇത് നമ്മുടെ വേറെ ഒരെണ്ണം വെള്ളക്കാന്താരിയാണ്, ഇതിനകത്തും ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാ കാന്താരി മുളക്, അതായത് പച്ചക്കാന്താരി ഉണ്ടായി എന്താ കുറച്ച് ടൈം എടുക്കും ഒന്ന് മൂത്ത് വരാനായിട്ട്. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായി പെട്ടെന്ന് തന്നെ നന്നായിട്ടൊന്ന് വലുതാവുകയും ചെയ്യും, നന്നായിട്ട് പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടുകയും ചെയ്യും. അതുപോലെ ഉണ്ടാവാൻ തുടങ്ങി കഴിഞ്ഞാൽ നല്ലതുപോലെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇത് ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ, വേണ്ടില്ലേ, അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട്, അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട്. പക്ഷേ ഇവനൊരു വാട്ടമുണ്ട്, വേണ്ടില്ലേ, ഇലയൊക്കെ മഞ്ഞിച്ച് മഞ്ഞിച്ച് വരുന്നുണ്ട്, എന്താണെന്നറിയില്ല. മരുന്നെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നാലൊരു വാട്ടം പോലെ ഉണ്ട് ഇവന്. ബാക്കിയൊന്നും കുഴപ്പമില്ല. ഇനി അടുത്തത് നമ്മുടെ ഇതും അടുത്ത 1 എണ്ണം, അതും ചെറുതായിട്ട് നേന ഉണ്ടായി വരുന്നുണ്ട് അത്. പിന്നെ 1 എണ്ണം ഉള്ളത് ഇതാണ്. ഇതും നിറച്ചും പൂവും ഒക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷേ കായൊന്നും വന്നിട്ടില്ല. 1-2 എണ്ണമൊക്കെ ചെറുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാന്താരി മാത്രമല്ല നട്ടിരിക്കുന്നത്, വേറെ കുറച്ച് പച്ചക്കറിയും കൂടി നമ്മൾ നട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വെണ്ടയ്ക്ക നട്ടു, പയർ നട്ടു, തക്കാളി നട്ടു, പിന്നെ സാധാ പച്ചമുളക്. പിന്നെ ഇത് നമ്മൾ ടെറസിൻ്റെ മുകളിൽ വയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് ഞങ്ങൾ താഴെ നട്ടതാണ് പയറും പടവലങ്ങയും. അപ്പോൾ പടവലങ്ങയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിട്ട്, അത് കുറ്റി പടവലങ്ങയായിരുന്നു, ഏകദേശം ഇത്ര ഉണ്ടാവുള്ളൂ, ഒരു 10-15 എണ്ണത്തിൽ കൂടുതലുണ്ടായിരുന്നു. നമ്മളത് പറിക്കുകയും പിന്നെ ഓരോരുത്തർക്കൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ പയറാണ് ഉണ്ടായത്, പയർ നല്ല നീളമുള്ള പയർ. അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ പയറിൻ്റെ. പിന്നെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 3 പ്രാവശ്യം ചെറിയ രീതിയിലൊന്ന് തോരൻ വയ്ക്കാനൊക്കെ ആയിട്ട് കിട്ടിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ പുഴു കുത്തി അതിൻ്റെ തണ്ടെല്ലാം ചീഞ്ഞു പോയി, പിന്നെ അത് പോയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും നട്ടിട്ടുണ്ട്. പിന്നെ ഉള്ളത് പാവലം, പിന്നെ കൊത്തമര, അതിന് അമരപ്പയറെന്ന് പറയും, ഞങ്ങളുടെ അവിടെ കൊത്തമര എന്ന് പറയും. അപ്പോൾ അതും, പക്ഷേ അതും ഇതുപോലെ മുരടിച്ചൊക്കെയാണ് നിൽക്കുന്നത്. വലിയ പച്ചക്കറി തോട്ടമൊന്നും അല്ല കേട്ടോ, ചെറിയ രീതിയിൽ നമ്മൾ ആ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ചെറുതായിട്ടൊന്ന് തുടങ്ങിയത്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. ഇതപ്പം നമ്മൾ വെണ്ടയ്ക്ക് നട്ടിട്ടുണ്ട്, വെണ്ടയ്ക്ക് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്തൊക്കെ പൂവൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്, ചെറിയതാണ്. അപ്പോൾ നമ്മൾ ഈ കൃഷിയുടെ ഒരു ചാനൽ കണ്ടപ്പോൾ കണ്ടതാണ്, വെണ്ടയും പയറും കൂടി ഒന്നിച്ച് നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് കായ്ക്കും എന്നുള്ളത്. അപ്പോൾ അതാ അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പയറല്ല കേട്ടോ, ഞങ്ങൾ വെള്ളരിയുടെ ഒരു കുരു ഉണ്ടായിരുന്നു, അപ്പോൾ അത് നട്ടതാണ്. പക്ഷേ അതങ്ങ് ഇത് പക്ഷേ എന്താ പറ്റിയെന്നറിയില്ല, അതങ്ങ് ഒരു ദിവസം നോക്കുമ്പോഴത്തേക്ക് അങ്ങ് വാടിപ്പോയി. ഇനി ചൂടുകൊണ്ടാണോ എന്താണെന്നറിയില്ല. പിന്നെ ഇത് നമ്മുടെ ചുമന്ന വെണ്ടയ്ക്ക, അതും ഇതുപോലെ പൂത്തു വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പയറും നട്ടത്,
ഇതിനകത്ത് പൂവിട്ടിട്ടുണ്ട്. ഇതിനകത്ത് നേരെ നമ്മുടെ വെണ്ടയ്ക്ക ഉറുമ്പിൻ്റെ ശല്യമുണ്ട്. ഉണ്ടാവുമ്പോഴത്തേക്കും അവരെല്ലാം വന്ന് അതൊന്ന് കഴിച്ചിട്ട് പോവും. നമ്മൾ താഴെ നട്ടിരുന്നു ചുമന്ന വെണ്ടയ്ക്ക, അത് പക്ഷെ ഉണ്ടാവുമ്പോഴത്തേക്കും ഉറുമ്പച്ചന്മാർ വന്ന് എല്ലാം കഴിച്ച് തീർക്കും. ദേ ഇവിടെ പയറ് തന്നെ പയറ് ഉണ്ടായിട്ടുണ്ട്. പയറ് നമ്മൾ നേരത്തെ പറിച്ചിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇലയെല്ലാം നമ്മൾ നുള്ളിക്കളഞ്ഞ് പെട്ടെന്ന് വരുന്ന ഓരോ എന്താ ഇതിനും ജോയിൻസിനും പൂവിടാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ പൂവെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ പാവയ്ക്കാണ്. പക്ഷെ ഇത് വലിയ ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും പറയാൻ പറ്റില്ല. ഇത് മൂത്തിട്ടുണ്ട്, നമ്മൾ പറിച്ചിട്ടില്ല. അപ്പോൾ ഒരു ദിവസം രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു, ഇപ്പം ഉണ്ട്. അപ്പം നമുക്ക് ഒരു ദിവസം കറി വയ്ക്കാൻ പാകത്തിന് കിട്ടും എന്ന് വിചാരിച്ച് അച്ചിങ്ങയും കായയും പാവയ്ക്കയും കൂടി തോരൻ വയ്ക്കാം, അല്ലെങ്കിൽ പാവയ്ക്ക മാത്രമായിട്ട് നമുക്ക് മെഴുക്ക് വരട്ടാം. അപ്പോൾ ഇതും കൂടി ഒന്ന് പാകമായിട്ട് പറിക്കാമെന്ന് വിചാരിച്ച് അവിടെ എല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ രണ്ട് മൂന്നെണ്ണം കൂടി ഒന്ന് പാകമായിട്ട് പറിക്കാമെന്ന് വിചാരിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ മുകളിലിതാ ഇത് കണ്ടില്ല, ഇതുപോലെ ചെറിയൊരു വല കെട്ടിയിട്ടുണ്ട് പടർന്ന് കയറാൻ വേണ്ടി. ഇതാ നമ്മുടെ വെണ്ടയ്ക്ക ഒരെണ്ണം വലുതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും വെണ്ടയൊക്കെ നടുമ്പോൾ നമുക്ക് എങ്ങനെ പോയാലും ഒന്നോ രണ്ടോ ദിവസമൊക്കെ പിച്ചാനുള്ളത് കിട്ടും. ഇപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് നമ്മുടെ ഇതിനകത്ത് നിന്ന് തന്നെ കുറച്ച് തോരനോ അല്ലെങ്കിൽ മെഴുക്ക് വരട്ടിയോ ഒക്കെ വയ്ക്കാനുള്ളത് നമുക്ക് തന്നെ കിട്ടുമല്ലോ. ഇത് അമരപ്പയറാണ് കേട്ടോ. പക്ഷേ ഇതിന് ഇത് ഉണ്ട്, പൂത്തിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അതിനൊരു മുരടിപ്പ് പോലെയുണ്ട്. എന്നാലും അത് ഇവിടെയൊക്കെ ഭയങ്കര മുരടിച്ചായിരുന്നിരുന്നെ. മേപ്പോട്ട് വരുന്നതോറും കുഴപ്പമില്ല. വേണ്ടല്ലേ, ഇപ്പം ഇലയ്ക്കൊന്നും വലിയ കുഴപ്പമില്ല. പക്ഷെ ചിലതൊക്കെ അങ്ങ് മുരടിച്ച് പോയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, എന്തോ ഒരു പ്രാണി തിന്നുന്നതല്ല. ഇതിപ്പോൾ തക്കാളി. അപ്പോൾ നമ്മളിത് നടുമേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പർ ഗ്ലാസ്സിൽ വിത്ത് മുളപ്പിച്ചതിന് ശേഷം നടുകയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു കവറിൽ തന്നെ നമ്മൾ രണ്ട് മൂട് വെച്ചിട്ടുണ്ട്. അപ്പം ഉണ്ടാവുകയാണെങ്കിൽ നന്നായിട്ടുണ്ടാവുകയും ചെയ്യും, അങ്ങനെ ഉദ്ദേശിച്ച് രണ്ടെണ്ണം വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു കവറിൽ നിറച്ചേക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണല്ല യൂസ് ചെയ്തേക്കുന്നത്. ഇത് ഈ കവറിലേക്കാണ് കണ്ട, ഈ കവറിൽ നമ്മൾ മണ്ണല്ല കേട്ടോ, ചകിരിച്ചോറും കമ്പോസ്റ്റും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു മിക്സാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ടെറസിൻ്റെ മുകളിൽ വയ്ക്കുമ്പോൾ ഒരുപാട് വെയിറ്റ് അങ്ങനെ വരേണ്ട പ്രശ്നമൊന്നുമില്ല. ഇതിന് വലിയ വെയിറ്റ് ഒന്നുമില്ല, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ ചകിരിച്ചോറായതുകൊണ്ട് നമ്മൾ ഒരുപാട് അങ്ങനെ നനച്ച് കൊടുക്കേണ്ട കാര്യമില്ല, വെള്ളമയം നിൽക്കുകയും ചെയ്യും. അപ്പോൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യം തന്നെയാണിത്. പിന്നെ നിങ്ങളിവിടെ കാണുന്നുണ്ടാവും ചെറിയ ബ്ലാക്ക് കളറുള്ള പൈപ്പ്. ഇതാ ഇത് കണ്ടില്ലേ, അതായത് നമ്മളിവിടെ കവറ് മാറ്റി വെച്ചാണ്. ഇത് നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്തേക്കുന്നതാണ്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ വെള്ളം കോരി ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു പൈപ്പ് കണക്ഷൻ കൊടുത്തിട്ട് ഓണാക്കി ഇട്ടാൽ മതി. അപ്പോൾ ഒരു 10-20 മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ ഓണാക്കി ഇട്ടാൽ മതി, രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം. അങ്ങനെ നമുക്ക് സൗകര്യാർത്ഥം ചെയ്യാം. ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്യാം. അത് ഒരുപാട് വെള്ളമൊന്നും വരില്ല കേട്ടോ, ഡ്രോപ്സ് ആയിട്ടേ വരുള്ളൂ. അപ്പോൾ തുറന്നിട്ടിട്ട് പോയാലും കുഴപ്പമില്ല. തന്നെ നമ്മൾ ഒരുപാട് ദിവസമൊക്കെ അങ്ങനെ നിൽക്കുകയാണ് എന്നുദ്ദേശിച്ച് പോവുകയാണെങ്കിൽ അങ്ങനെ തുറന്നിട്ടാലും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് ഒരുപാട് ചിലവ് വരുന്നൊന്നുമല്ല കേട്ടോ. നമ്മൾ ഈ പൈപ്പ് മേടിച്ച് ബാക്കിയെല്ലാം നമ്മൾ തന്നെ ചെയ്തതാണ്, സുതിയേട്ടൻ തന്നെ ചെയ്തതാണ്. ഇത് കണക്ട് ചെയ്യുന്നതും ഇതെവിടെ ജോയിൻറ്റിൽ ഇത് കണക്ട് ചെയ്യുന്നതും. പിന്നെ ഈ സംഭവം ഉള്ളിലേട്ട് കയറ്റാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്, കൈ വേദന എടുക്കും. നമ്മൾ എല്ലാം ഇങ്ങനെ നന്നായിട്ടൊന്ന് ഫിറ്റ് ചെയ്ത് വയ്ക്കുമ്പോഴത്തേക്കും ബാക്കിയെല്ലാം സുതിയേട്ടൻ തന്നെ ചെയ്തതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കാണിക്കാൻ.
അപ്പം ഇതാണ് കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ പയറും പടവലും നല്ല നീളമുള്ള പയറായിരുന്നു. അപ്പം ഒരു ടൈമിൽ നമുക്ക് ഒരുപാടൊന്നുമില്ല, ഒരു 10-12 എണ്ണമൊക്കെ പിച്ചാനുള്ളത് ഓരോ ടൈമിൽ പറിക്കുമ്പോൾ കിട്ടും. അപ്പോൾ അത് മതിയാവും നമുക്ക് ഒരു നേരത്തെ തോരനൊക്കെ. പിന്നെ ഇതായത് പടവലങ്ങ, കുറ്റിപ്പടവലങ്ങയായിരുന്നു, അധികം നീളമൊന്നുമില്ല. അപ്പോൾ ഇതാണ് ആ ഫോട്ടോസ്. ഇതപ്പം നമ്മൾ കാന്താരി പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാടൊന്നുമില്ല, ഒരു ചെടിയിലേ ഉള്ളൂ. അപ്പോൾ അത് നമുക്കൊന്ന് പറിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മൂത്തത് നോക്കി മാത്രമേ ഉണ്ട് പറിക്കുന്നുള്ളൂ. എൻ്റെ ഇപ്പോൾ മോളും കൂടി പറിക്കുന്നുണ്ട്. കുഞ്ഞ കൈ പുകയാതെ നോക്കണം. മുളകാണ്, മുളകാണ്. ആ മതി, കുഞ്ഞിന് അത്രയും പറിച്ച മതി. നിനക്കറിയത്തില്ല, മോന് പറിക്കുന്നതെല്ലാം എന്തേ എളുപ്പമാണ്, പാകമായിട്ടില്ല. ഇതപ്പം നമ്മൾ കാന്താരി എല്ലാം പറിച്ചിട്ടുണ്ട്. അപ്പം ഏകദേശം നമുക്ക് ഈ ഒരു കാന്താരിയിൽ തന്നെ അതാ ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതിലെല്ലാം എന്താ ഒരുപാടൊന്നും ഉണ്ടായില്ല, 3-4 എണ്ണമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ വെള്ളക്കാന്താരിയും പറിച്ചിട്ടുണ്ട്, അതും ഒരുപാടൊന്നുമില്ല, അതാ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. പിന്നെ ഈ ഒരു കാന്താരി നമ്മൾ അച്ചാറിടുന്നുണ്ട്, അപ്പോൾ ആ ഒരു വീഡിയോ നമ്മൾ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കാണുക, വൈകാതെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഡയറക്റ്റായിട്ടല്ല അച്ചാറിടുന്നത്, കുറച്ച് ദിവസം വിനാഗിരിയിൽ ഇട്ട് വെച്ചതിന് ശേഷമാണ് അച്ചാറിടുന്നത്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ നെല്ലിക്ക അച്ചാറിട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഈ കാന്താരിയും കൂടിയും, അത് ഞാൻ വീട്ടിൽ പോയി വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ഇത്ര ഉണ്ടായിരുന്നില്ല, ഏകദേശം ഇതിൻ്റെ പകുതിയോളം. അപ്പോൾ അത് ഞാൻ നെല്ലിക്കയിലിട്ട്, നെല്ലിക്ക ഉപ്പിലിട്ടതിൻ്റെ കൂടെ തന്നെ ഇട്ട് വെച്ച് അങ്ങനെ അച്ചാറിട്ടിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇതും ഞാൻ അതുപോലെ ഇട്ടിട്ട്, അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല എരിവായിരിക്കും. അപ്പോൾ ഈ കുറച്ച് ദിവസം വിനാഗിരിയിലും ഉപ്പുവെള്ളത്തിലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾ നല്ല പോലെ എരിവെല്ലാം പോയിട്ട് നല്ല ടേസ്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോയിൽ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചെയ്യുക. പിന്നെ അതുപോലെ നിങ്ങളുടെ കമൻറ്റ് അതും ഇടുക എന്താണെന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.